നമസ്കാരം റിയൽ ന്യൂസ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ബാലുശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് എൻ ജി ഒ അസോസിയേഷൻ ആരോഗ്യ സുരക്ഷാ കിറ്റുകൾ നൽകി. കിറ്റുകളുടെ വിതരണം എൻ ജി ഒ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രേംനാഥ് മംഗലശ്ശേരി നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് വി സി വിജയൻ ഏറ്റുവാങ്ങി. ബാലുശ്ശേരി മണ്ഡലം തലത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തകർക്ക് സഹായമേകുന്നതിൻ്റെ ഭാഗമായാണ് എൻ ജി ഒ അസോസിയേഷൻ നേതൃത്വത്തിൽ പി പി ഇ കിറ്റ്, മാസ്ക്, ഹാൻഡ് വാഷ്, ഗ്ലൗസ്, സാനിറ്റൈസർ, ഫേസ് ഷീൽഡ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ആരോഗ്യ സുരക്ഷാ കിറ്റ് എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രേംനാഥ് മംഗലശ്ശേരിയിൽ നിന്നും മണ്ഡലം പ്രസിഡന്റ് വി സി വിജയൻ ഏറ്റുവാങ്ങി. എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ആളുകൾക്ക് സഹായവസ്ഥ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കോവിഡിൻ്റെ ദുരിത കാലഘട്ടത്തിൽ യൂത്ത് കെയർ വളണ്ടിയർമാർ അനുവർത്തിച്ചു വരുന്ന ആ സേവനം നമ്മുടെ വളരെയധികം അഭിമാനകരമായുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ മേഖലയിലും അവർ കാഴ്ചവെക്കുന്നത്. ആളുകൾക്ക് വേണ്ട ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കഷ്ടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസം അകറ്റുന്നതിന് വേണ്ടി, ദുരിതമകറ്റുന്നതിന് വേണ്ടി ഓടിയെത്തുന്ന പ്രവർത്തകർ, അവർക്ക് വേണ്ട സുരക്ഷാ ഉപകരണങ്ങൾ കേരള എൻ ജി ഒ അസോസിയേഷൻ ആശുപത്രികളിലായിരുന്നാലും ശരി, ഇതുപോലുള്ള യൂത്ത് കെയർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്കായിരുന്നാലും ശരി എത്തിച്ചു കൊടുക്കുകയാണ് ജില്ലയിലുടനീളം. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ സതീശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ടി സി ജു, എ കെ രാധാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറിമാരായ സി വി ബഷീർ, റിലേഷ് ആശാരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി. നമസ്കാരം, റിയൽ ന്യൂസ്. ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം വട്ടകണ്ടി മോഹൻ്റെ 41-ാം ചരമദിനാചരണം നടന്നു. ചരമദിനാചരണത്തിൻ്റെ ഭാഗമായി ശിലാഫലകം അനാച്ഛാദനം, മരം നടീൽ തുടങ്ങിയവ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ വി വി രാജൻ നിർവഹിച്ചു. ഏറ്റവും ജനകീയനായ നേതാവായിരുന്നു വട്ടകണ്ടി മോഹനെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ബി ജെ പി ഉള്ളിയേരി 131-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഉള്ളിയേരി വട്ടക്കണ്ണി മോഹൻ്റെ 41-ാം ചരമദിനാചരണം സംഘടിപ്പിച്ചത്. നമ്മുടെ മനസ്സിലെന്നും അദ്ദേഹം നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ടൊരു സ്മാരകം, ഒരു ചെറിയ തോതിലുള്ള ഒരു സ്മാരകം, ഒരു ശിലാഫലകം, അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടുകൂടിയുള്ള ഒരു ശിലാഫലകം ഇന്നിവിടെ അനാച്ഛാദനം ചെയ്യുകയാണ്. സ്മാരക ശിലാഫലകം അനാച്ഛാദനവും ഓർമ്മമരം നടിയിലും നടന്നു.
ഉള്ളേരി ബാരിശ്ശേരി റോഡിൽ പുയിൽത്താഴിൽ നടന്ന ചടങ്ങ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ വി വി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ജനകീയനായ നേതാവായിരുന്നു വട്ടക്കണ്ണി മോഹൻ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല മാതൃകയായിരുന്നു വട്ടക്കണ്ണി മോഹൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. സ്വന്തമായിട്ട് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ മറ്റാരെയും അറിയിക്കാതെ എല്ലാവരോടും ചിരിച്ച് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന മോഹനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വേർപാട് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രദേശത്തിനും ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബി ജെ പി ബാലുശ്ശേരി നിയോജകമണ്ഡലം ഉപാധ്യക്ഷൻ രാജേന്ദ്രൻ കുളങ്ങര അധ്യക്ഷനായി. സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, മഹിളാ മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ ഷൈനി ജോഷി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ഭാസ്കരൻ, റിജി തയങ്ങോട്ട്, മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് പുത്തഞ്ചേരി, പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വിഷൻ പുറക്കോളി, സെക്രട്ടറി പ്രകാശൻ നാറാത്ത്, എ സി മാധവൻ നമ്പ്യാർ, സോമൻ നമ്പ്യാർ അഴകത്ത്, ചാലൂർ ശ്രീധരൻ, പി കെ ശാന്ത തുടങ്ങിയവർ പങ്കെടുത്തു. മധു, പഞ്ചായത്ത് സമിതി സെക്രട്ടറി ജിത്തു, ജനറൽ സെക്രട്ടറി പ്രബീഷ്, ഷിബുകുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.